ഇന്ന് നമ്മൾ നാടൻ ഇറച്ചിക്കറി അടുപ്പിൽ ഉണ്ടാക്കാൻ പോകും, വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഒരു വിറകടുപ്പുണ്ട്, പക്ഷേ ഇതുവരെ ഞങ്ങൾ കത്തിച്ചിട്ടില്ല, ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഇന്ന് വിറക് അടുപ്പ് കത്തിച്ച് ഇറച്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുൻപെല്ലാം നമ്മൾ കുക്കറിൽ പെട്ടെന്ന് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇറച്ചി കറി അടുപ്പിൽ വെക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഒരിക്കലും നമുക്ക് കുക്കറിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും കിട്ടത്തില്ല. ആ വിറകടുപ്പിലിരുന്ന് ചെറിയ തീയിലിരുന്നിരുന്ന് വെള്ളം വറ്റി വരുമ്പം ആ ഇറച്ചിയിലോട്ട് മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അത് നമുക്ക് കുക്കറിൽ വെച്ച എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ നാടൻ സ്റ്റൈലിൽ ആ ഇറച്ചിക്കറി ഒന്നുകൂടെ കഴിക്കണം നമുക്കൊരാഗ്രഹം. അപ്പോൾ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അടുപ്പ് കത്തിക്കുന്ന ഇച്ചയനാണ്. അടുപ്പ് കത്തിക്കുക മാത്രമല്ല കേട്ടോ, ഇന്ന് നമ്മുടെ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചയൻ തന്നെയാണ് കേട്ടോ. വിറകെല്ലാം മുകളിൽ നല്ല ഉണക്കവിറക് ഉണ്ടായിരുന്നു. ഇവിടെ ഈ വീടിൻ്റെ ഓണറ് ഉമ്മ വിറകെല്ലാം മുകളിൽ കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വിറകെടുത്തു. അടുപ്പ് കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഉമ്മയ്ക്ക് ഹാപ്പി ആയിരുന്നു. അവർ കത്തിച്ചോളാൻ പറഞ്ഞു, വിറകെല്ലാം മുകളിലുണ്ട് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ വിറകെല്ലാം മുകളിൽ നിന്ന് കൊണ്ടുവന്നു. അനിയനാണ് മുകളിൽ പോയി വിറകെല്ലാം എടുത്തിട്ട് വന്നത്. എന്നിട്ട് നമ്മളിപ്പം വിറക് അടുപ്പിൽ, അതിനു മുൻപ് ഞാൻ ചിരട്ടയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞ് കഴിയുമ്പം സാധാരണ ചിരട്ട നമ്മൾ വലിച്ചെറിയില്ലേ, ചിലപ്പം അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ സൂക്ഷിക്കും. അപ്പോൾ ഞാൻ വിറകടുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള ചിരട്ട ഒരു കവറിനകത്ത് സൂക്ഷിച്ച് വെച്ചു. കാരണം അടുപ്പ് എപ്പോഴേലും കത്തിക്കുമ്പോൾ നമുക്ക് ഈസിയാണ്, ചിരട്ട ഒന്ന് തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ വിറകും തീ പിടിച്ചോളും. പിന്നെ തീ ഒന്ന് കുറഞ്ഞാൽ നമ്മൾ സ്റ്റൗവിൽ തീ കൂട്ടുന്നത് പോലെ ഒന്ന് തീ പെട്ടെന്ന് ഒന്ന് കൂട്ടണം തോന്നി, ഒരു ചിരട്ട എടുത്ത് അടുപ്പിലിട്ടാൽ മതി, പെട്ടെന്ന് തീ ഒന്ന് കത്തിക്കോളുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഇറച്ചിക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി. അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചേക്കുക കേട്ടോ, അപ്പോൾ കറിവേപ്പിലയുണ്ട്. പിന്നെ മസാല ഐറ്റംസ് എല്ലാം നമ്മൾ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റൈലിലാണ് കേട്ടോ, ചിലപ്പം എന്താ പറയുക, ഒത്തിരി വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർ കറികൾ വെക്കുമ്പോഴും, ഓരോ നാടിൻ്റെ പ്രത്യേകത എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അടുപ്പിൽ എന്താ പറയുക, ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുകിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഗ്രാമ്പു, കറുവേപ്പട്ട, പിന്നെ ഇത് ഇലയില്ലേ കറിയിലോ സർവ്വസുഗന്ധി അല്ലേ പറയാ, അതെ ആ ഇലയിട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ്. വേണ്ട വേണ്ട, കുപ്പി വേണ്ട, വൈൻ അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, രാണ്ടിയൊന്നും വേണ്ട, ബിയറും വേണ്ട, മുളക് പൊടി, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അല്ലേ, ഇതാണ് അതിന്റെ കൂട്ട് മെയിൻ ആയിട്ടുള്ള കൂട്ടുന്നതാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാവേ. നമ്മൾ മസാലപ്പൊടി എപ്പോഴും കറികളിലിടുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ചീനച്ചട്ടിയിലോട്ടോ മസാലപ്പൊടി ഇടാൻ പാടില്ല. ചീനച്ചട്ടിയിലോട്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ മസാലപ്പൊടി ഇട്ട് അങ്ങനെയും കറി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമ്പം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ മസാലപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഇളക്കാനൊന്നും വൈകുമോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്തെങ്കിലും എടുക്കാൻ വേണ്ടി മാറുന്ന സമയത്ത് മസാലപ്പൊടി ഒന്നെങ്കിൽ കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഓവറായിട്ട് മൂത്ത് പോകാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം കറികൾക്ക് ഭയങ്കര ഒരു കയ്പ്പ് ടേസ്റ്റ് വരാം.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മസാല നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന എല്ലാ മസാലകളും എടുത്തതിന് ശേഷം കുറച്ച് ഒരു 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുക്കിയ ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പം അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കാരണം ഒരിക്കലും പൊടി മൂത്തു പോകുകയില്ല, എന്നാൽ പാകത്തിനും മൂത്തും കരിഞ്ഞു പോകാതെയും നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞത്. ചിലപ്പം ചില കറികൾ വെക്കുമ്പോൾ നമുക്ക് മസാല കരിഞ്ഞു പോകാറുണ്ട്, നമ്മൾ ഡയറക്റ്റ് മസാലപ്പൊടിയൊക്കെ ഇടുമ്പം. ഏത് കറി വെക്കുമ്പോഴും, മീൻ കറി വെക്കുമ്പോഴും ഇറച്ചി ഇതുപോലെ ഇറച്ചിയോ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് മസാലപ്പൊടി ഇടുമ്പം അങ്ങനെ കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കയ്പ്പ് രസം ആ മസാലയിൽ വരാതിരുന്നോളും കേട്ടോ. അപ്പം അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ ബീഫ് ഇടുവാണ്. നമ്മൾ 1 കിലോ ബീഫാണ് മേടിച്ചേക്കുന്നത്. ഇനി ആ മസാല നന്നായിട്ട് ബീഫിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇറച്ചിക്കറിയെന്ന് ഇനി ഇറങ്ങു വെച്ചാണല്ലോ. വേഗം ഇറങ്ങും ഇല്ല, ഇപ്പം ബീഫിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ചേ. വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് വെള്ളം ഇനി തിളപ്പിച്ച് ഒഴിച്ചാൽ മതി.
ചില്ല ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാ എന്തോന്ന്. അപ്പം നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി. കുറച്ചും കൂടെ വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുകാനുണ്ട്. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി ഒന്നും കൂടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറി വെക്കുമ്പോൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേർഷനിലാണ് കറികൾ വെക്കുന്നത്. നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ രണ്ടും ഒരു എക്സ്പേർട്ടൊന്നുമല്ല. ഇച്ചാൻ്റെ ഒരു രീതിയിലാണ് ഇച്ചാൻ കറി വെച്ചേക്കുന്നത്. ഓരോരുത്തർ വെക്കുമ്പോഴും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് എന്താണ് ഡിഫറൻസ് ഉള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വേറെ കറികളൊന്നും ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ കറിയൊന്നും വെച്ചില്ല. സൺഡേ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് സാധാരണ എഴുന്നേക്കാറ്. നേരത്തെ എഴുന്നേക്കുമ്പോൾ നേരത്തെ പള്ളിയിൽ പോകും രാവിലെ. ഇന്നും താമസം എഴുന്നേറ്റ് കാരണം വൈകുന്നേരമാണ് പള്ളിയിൽ പോകുന്നത്. അത് കാരണം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും ഇറച്ചിക്കറിയും കഴിച്ചു. പിന്നെ ഈവനിങ് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം പത്തിരിയും കറിയും കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.